ട്വിങ്കിൾ ട്വിങ്കിൾ ക്രിസ്മസ് സ്റ്റാർ, പക്ഷേ ഞാനിപ്പോ തട്ടിമ്പുറത്തെ സ്റ്റാർ. ഹലോ, എന്താ വർത്തമാനം? എന്താണ്, ക്രിസ്മസ് മാസമല്ലായോ? ഏറെക്കുറെ. ഓ, അപ്പൊ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി. അപ്പൊ ഓക്കെ ഗായ്സ്, പോട്ടെ, ഒരു മാസം കഴിഞ്ഞ് കാണാം. അതിനെന്തിനാണ് തനിക്ക് ഇത്ര വിഷമം? ഒരു മാസം തന്നെ എല്ലാരും കെട്ടി തൂക്കി ഉപയോഗിക്കുന്നില്ലേ? എന്നൊക്കെ ലേ 11 കഴിഞ്ഞ ജാനുവരിയിൽ ഇവിടേക്ക് കൊണ്ടുവന്ന് തട്ടിയതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അറിയോ? അപ്പൊ ഞാനോ പേരിന് എന്നെ വാങ്ങി പേരിന് പോലും ഉപയോഗിക്കാതെ കഴിഞ്ഞ 2 കൊല്ലമായി. വരുവാനില്ലാരും ഇന്ന് ഒരു നാള് ലീ വഴി പാടി ശോഭന കളിച്ചോണ്ട് വിടിയിരിക്കുന്നേ. ആ ഒരൊറ്റ കാര്യത്തിലാടാ നിങ്ങളെല്ലാരോടും എനിക്ക് അസൂയ. സത്യം പറഞ്ഞാൽ നിങ്ങളാണ് ഭാഗ്യവാന്മാര്. അതെങ്ങനെ ഞങ്ങള് ഭാഗ്യവാന്മാരാവുന്നേ? വാങ്ങിട്ട് ഒരു വട്ടം പോലും നേരെ ചൊവ്വ ഉപയോഗിക്കാതെ റാക്കിന്റെ മേലെ കയറ്റിയ ഞങ്ങള്, അതും കൊല്ലാ കൊല്ലം ഒരു മാസം തികച്ച ഡ്യൂട്ടി കിട്ടുന്ന നിങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോ. ഈ കഴുത്തുമ്മ കയറി ചുറ്റി വീടിന്റെ ഉമ്മർത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മാവിന്റെ മരക്കൊമ്പത്തോ വേദന തിന്ന് കെട്ടി തൂങ്ങി കിടക്കാന്ന് പറയുന്നതേ അത്ര രസമുള്ള പരിപാടിയൊന്നല്ല. പോരാത്തതിന് തൊള്ള വഴി ആമാശയത്തിലേക്ക് 100 വാട്ട്സിന്റെ ഫിലമെൻ ബൾബ് തൂക്കി ഇറക്കും. എല്ലാ ദിവസവും രാത്രി ആവുമ്പോ ആ ബൾബ് കത്തിച്ച് എന്റെ ദേഹത്തെ മിനുക്കം കണ്ട് ആസ്വദിക്കും ഇവന്മാര്. ഓ കടവുളേ, ഇനി പറ. ഞാൻ ഭാഗ്യവാനാണോ? ക്ഷമിക്കണം കൂട്ടുകാരാ, നിന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങൾ തന്നെയാ ഭാഗ്യവാന്മാർ. സോറി, ഐ ആം സോറി, സോറി, വി ആർ സോറി. എനിക്കിത് ശീലമായി പോയി. കഴിഞ്ഞ 6 വർഷത്തിലെ ഓരോ ഡിസംബർ മാസവും ഞാനിത് അനുഭവിക്കുന്നതല്ലേ. പറഞ്ഞിട്ട് എന്താ കാര്യം? സ്റ്റാർ ആയി പോയില്ലേ, സ്റ്റാർ വാല്യൂ കീപ്പ് ചെയ്യണ്ടേ? എന്നാ ഇത്രയും കൊല്ലം നിങ്ങൾ ഉപയോഗിക്കുന്ന ഇവന്മാർക്ക് നിങ്ങൾക്ക് ഒരു റെസ്റ്റ് തരണമെന്നൊന്നുമില്ലേ? പുതിയത് വാങ്ങിച്ച് കെട്ടി തൂക്കിക്കൂടെ? വാങ്ങിക്കില്ല, അത് ചെലവല്ലേ. ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് കേട്ടിട്ടില്ലേ, എന്റെ കാര്യത്തിൽ അതാ സംഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനിയും പോവും ഒരു 10 കൊല്ലത്തോളം. ഒരു കണക്കിന് ഇതാ നല്ലത്, പുതിയ ദൂരത്തം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ റാക്കിന്റെ മേലെയോ തട്ടും പുറത്തോ സ്ഥാനം ഉണ്ടാവോ? വല്ല ചവിറ്റോട്ടായിരിക്കും വലിച്ചെറിയും, അല്ലെങ്കിൽ ചപ്പുചവറുകളുടെ കൂടെ കത്തിച്ചെരിഞ്ഞ് തീരും. സ്റ്റാർ ആയി പോയില്ലേ, ക്രിസ്മസ് സ്റ്റാർ. കഴിഞ്ഞ മാസ്മരിക ഡയലോഗുകളെല്ലാം അടിച്ചു തീർന്നെങ്കിൽ നമുക്കങ്ങ് പോയാലോ? കെട്ടി തൂങ്ങണ്ടേ? ആയിക്കോട്ടെ, പോവാ മുതലാളി. അല്ല ബോസ്, ഇക്കൊല്ലം January 1 ആ കരസ്പർശം ഏൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവോ? പൂതി കൊണ്ടാണേ. വാട്ട് എ ഫണ്ണി ക്വസ്റ്റ്യൻ. നോ വേ, ഈ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഈശി പൂശി. പകരം 2023 ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഒരു ന്യൂ അഡ്മിഷൻ ജോയിൻ ചെയ്യും. അതാര് അടുത്ത കൊല്ലത്തെ ഹതഭാഗ്യവാൻ? ഒരു ത്രെഡ്മില്ല്. ബെസ്റ്റ്. അപ്പൊ അമ്മയ്ക്ക് അലക്കിയ തുണി ഉണക്കിയിടാനുള്ള ഒരു സ്റ്റാൻഡായി. അയ്യോ, യെസ്.